ഹലോ, ഈ വൈൽഡ് കാർഡ് എൻട്രി ചെയ്തപ്പോ വീടൊക്കെ അങ്ങ് കളറായല്ലോ. പക്ഷേ അവിടെ എവിടെയും ചില മുഖങ്ങളിൽ വീണ്ടും ചില നിരാശകളൊക്കെ കാണുന്നുണ്ട്. എന്താ പിണങ്ങാരായിക്കൊന്നും പറയാനില്ലേ? ലാല് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പുറത്തുള്ള ആളുകൾക്ക് ചിലപ്പോ നല്ല കളറായിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങളുടെ വശത്ത് വരുമ്പോ കേരളം ഇന്നുവരെ കാണാത്ത പ്രളയം, നിപ്പ, പപ്പ, കോവിഡ്, ഡേവിഡ് എന്തൊക്കെയാ വന്നോണ്ടിരിക്കുന്നത്, അതുകൂടെ മാറ്റിപ്പിടിക്ക്, ഞങ്ങളും കുറച്ച് കളറാവട്ടെ. അയ്യോ സങ്കടപ്പെടണ്ട, ഈ ഹൗസിന്റെ സംഗതി കളറാകുമെന്ന് പറഞ്ഞാൽ കളറായിരിക്കും. ദാ പിടിച്ചോ മോനെ അജയ, അടുത്ത വൈൽഡ് ഗാർഡൻ റേ. വെൽക്കം ടു ദി ഷോ സ്വർണ സുരേഷ്. താങ്ക് യു ലാൽ സാർ. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു സ്വർണ? എനിക്ക് അറിയില്ല ലാൽ സാർ, സോ മച്ച് ഓഫ് അലിഗേഷൻസ്. സ്വർണയോട് ചോദിക്കാന്ന് അറിയില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. സത്യത്തില് സ്വർണ്ണമായിട്ട് ആ വിമാനത്തിൽ കയറിയായിരുന്നോ? അപ്പൊ ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? ഐ റിയലി ഡോണ്ട് നോ ലാൽ സാർ, ഞാൻ എപ്പോ എവിടെ പോയാലും എവിടെ ചെന്നാലും ഉറങ്ങിപ്പോവും. അതെ അതെ അതെ, ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ സ്വർണ, ജീവിതം തുടർന്നും തങ്കമായി തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വർണ കൂടി വന്നപ്പോ മൊത്തം കളർഫുൾ ആയല്ലോ. എന്താ തോമസ് സാറിന് പറയാനുള്ളേ? എന്റെ പുണ്യാളാ, ഇപ്പോഴാ ഒരു സമാധാനായത്. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പൊ ഓൺ ദ സ്പോട്ടിൽ ലൈവ് ആയിട്ടാ കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ മാത്രം മതിയായിരുന്നു, അതാ ഒരു രസം. അയ്യോ മതിയായേ. ഇതിനെ കുറിച്ച് സഖാവിനൊന്നും പറയാനില്ലേ? ആരൊക്കെ വന്നാലും ഇറക്കെ ഒരു വിഷയമല്ല, പക്ഷേ ആ കറുപ്പ് വേണ്ടായിരുന്നു എന്നൊരു തോതൽ. കറുപ്പോ വെളുപ്പോ, ഇനി ഒരു ഗെയിം ആകാം അല്ലേ? അവിടെ നമുക്ക് ഗെയിമിന്റെ നിയമങ്ങൾ അടങ്ങിയ ഫയൽ അവിടെ വെച്ചിട്ടുണ്ട്, അത് ആരെങ്കിലും വായിക്കുക. ഹൗസിന്റെ മധ്യത്തിൽ ഒരു വട്ടത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കസേര, ആ കസേര വട്ടത്തിന്റെ വെളിയിൽ കൊണ്ടുവരിക എന്നതാണ് ടാസ്ക്. പിന്നെ നിയമം, കസേര വട്ടത്തിന്റെ വെളിയിൽ കൊണ്ടുവരുന്നതിനായി കയ്യോ കാലോ ദേഹമോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇതൊന്നും ഉപയോഗിക്കാതെ കസേര വട്ടത്തിന്റെ വെളിയിൽ കൊണ്ടുവന്നവരായിരിക്കും ഈ ഗെയിം ടാസ്കിന്റെ വിജയി. ശ്രദ്ധിക്കുക, ഓരോ ടീമിൽ നിന്നും 3 പേര് മാത്രമേ ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ഗുഡ് ലക്ക്. ഡെഡാ കോപ്പിലെ കളിയായത്, കസേര കൈകൂടെ തൊടാതെ കസേര വെയിലെടുക്കാൻ പറഞ്ഞ എന്താ പരിപാടിയത്? അതെ കിന്നാരം പറയാൻ പറ്റി, അത് കൊച്ചുപെണ്ണല്ല, 4 കാലുള്ള കസേരയാ, അതിന് ചെവി കേക്കത്തില്ല. ഈ കസേര ഞാൻ ഇങ്ങ് എടുക്കുക. എന്തേ തൃശ്ശൂര് പോയി എടുത്തിട്ട് പൊങ്ങിയില്ലേ? ഇല്ല പൊങ്ങിയില്ല. നോ 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 നോ, ഡോണ്ട് ടച്ച്, ഡോണ്ട് ടച്ച്. കസേരയിലെ കൈ കൊണ്ട് തൊടല്ലേ, തൊടുന്ന ആൾ ഔട്ട് ആവേ. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ടാസ്കാണ്. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ യഥാർത്ഥ വിജയി ഞാനാണെന്ന്. എന്നാലും ഈ ബുദ്ധി നമുക്ക് തോന്നിയില്ലല്ലോ, കഷ്ടം. ശരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചതാ. അതെ നിങ്ങളെ മനസ്സിൽ കാണുമ്പളേ പുള്ളി മാനത്ത് കാണും. നിങ്ങള് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കിറ്റ് കൊടുത്തുകൊണ്ട് ഒരു സംസ്ഥാനം തന്നെ കൈക്കലാക്കിയ ആളാണ് ഞാൻ, പിന്നെയാണ് ഈ കസേര. ഗെയിം ടാസ്കിലെ വിജയിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. എന്താ എന്താ തോമ പരാജയപ്പെട്ടുള്ള കാര്യം? എന്താ എന്തായിരുന്നു പിണങ്ങാര ഇടയ്ക്ക് കാതിൽ എന്താ വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ സംഭവം? ആ ഒരു ഒറ്റ പറച്ചിലാ കസേര കൈവിട്ട് പോയത്. എന്തായിരുന്നു പറഞ്ഞേ? അത് പിന്നെ കയ്യില് 2 കിറ്റുമായിട്ട് വന്ന് പുള്ളി പറഞ്ഞു, കയ്യില് കിറ്റ കസേര ഒന്നെടുത്ത് പുറത്തിടാവോ എന്ന് ചോദിച്ചു. കിറ്റിനോടുള്ള വെറുപ്പ് കാരണം ചാടിക്കേറി ഞാൻ കസേര പുറത്തിട്ടു. ഇപ്പോഴല്ലേ മനസ്സിലായത് ഗെയിമിൽ ഞാൻ തോറ്റെന്ന്. അല്ലെങ്കിലും വളഞ്ഞ വഴി കാര്യം സഹായിച്ചെടുക്കാൻ പുള്ളി പണ്ടേ മിടുക്കനാ. സംഗതി കളറായില്ലേ? ആരാ കിച്ചൺ ഡ്യൂട്ടി? ഐ എം സ്റ്റാർവിങ്, എനിക്ക് വിശക്കുന്നു. അതെ ഞാനാണ്. എന്താ എന്റെ ചക്കരപ്പെട്ട? എന്താ സാറേ? അയ്യോ നിന്നെ അല്ല, ഞാൻ എല്ലാരെ ചക്കരപ്പെട്ടതെ വിളിക്കൂ. അതൊക്കെ എന്നെ അറിയാത്തവർക്ക് അറിയാത്ത കാര്യങ്ങളാതെ. പച്ചപ്പി, ഇത് നമുക്കിട്ടുള്ളൊരു പണിയാണ്, ഇത് ഗണിയാകുവേ. ഇതേ നമുക്കിട്ടുള്ള പുതിയ ഡ്രം കാർഡാ. ആരൊക്കെ എന്തൊക്കെ ഡ്രം കാർഡ് ഇറക്കിയാലും ഈ ബിഗ് ജോക്സ് കളിയുടെ അവസാനത്തെ വിജയം ഇറക്കായിരിക്കും. പണ്ട് ഞാൻ ബ്രണ്ട കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ മതിയപ്പാ, നിർത്തപ്പാ, രാവിലെ മുതൽ സംസാരിക്കാനുള്ള നല്ല ക്ഷീണമുണ്ട്. എന്താ ഒരു കുറ്റി പുട്ട്? അതെ ആ മൂലയ്ക്ക് മാറിയിരുന്നത് അങ്ങ് തള്ളു. സംഗതി കളറായില്ലേ? അപ്പൊ നമുക്ക് ഈ ഹൗസിന് ഇനി വേണ്ടത് ഒരു രാജാവിനെയാണ്. ആ രാജാവ് ആരാണെന്ന് നിങ്ങൾ ഓരോരുത്തരും
നിങ്ങൾ ഇഷ്ടപ്പെട്ട പേരെഴുതി അവിടെ വെച്ചിരിക്കുന്ന ബൗളിലിടുക. അതിൽ ഭൂരിപക്ഷം കിട്ടുന്നത് ആരാണോ അവരായിരിക്കും രാജാവ്. ഒരേ ഒരു രാജാവ്. പിന്നെ അവിടെ നിന്നങ്ങോട്ട് ആ രാജാവ് പറയുന്നതായിരിക്കും ഈ ഹൗസിന്റെ നിയമം. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, ആ രാജാവിനോട് എതിർത്താരും ഒന്നും സംസാരിക്കരുത്. യുവർ വോട്ടിംഗ് ടൈം സ്റ്റാർട്ട്സ് നൗ. വോട്ടിംഗ് സമയം തീർന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് ബോക്സിലുള്ള മറക്കുകൾ എടുത്ത് ഭൂരിപക്ഷം വന്ന പേര് ആരുടേതെന്ന് നോക്കുക. ഇതെങ്കിലും ഞാനൊന്ന് എടുക്കട്ടെ. ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് പിണങ്ങാറായിക്കാണ്. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത്? അത് പിന്നെ എനിക്കല്ലേ. നിങ്ങളോ? ഞാൻ എനിക്കല്ലാതെ പിന്നെ ആർക്കെങ്കിലും ഞാൻ വോട്ട് ചെയ്യുവോ? ഞാൻ എനിക്ക് വേണ്ടിയാ വോട്ട് ചെയ്തത്. നിങ്ങളോ? അതെന്റെ ചോദ്യം. അത് ഇത്ര ദ്രോഹപൂർവം ചെയ്തിട്ടേ ഞാൻ എനിക്കല്ലാതെ പിന്നെ ആർക്കാ ഞാൻ വോട്ട് ചെയ്യാ? അപ്പൊ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത്? ആ ദേ കിടക്കട്ട് ചട്ടയിൽ കൊല്ലും. അതെ, നിങ്ങളെല്ലാരും മൺമാൻഷോ കളിച്ചപ്പോളെ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇത് പുള്ളിക്കാരനേക്ക് ജയിപ്പിച്ചു. അതാ ഞങ്ങളുടെ ഒരു ഇത്. എങ്ങനെ ഡിങ്കടിക്ക? ഗെയിം ടാസ്കിലെ വിജയിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. ടാസ്കിൽ ജയിച്ച പെണ്ണുങ്ങാരെ കണ്ടില്ലല്ലോ, ആളെവിടെ പോയി? വിളിക്കേ, വേഗം വിളിക്കേ. എന്താ ഇവിടെ? ലാല് എന്നാണ് ഇവിടെ പറഞ്ഞത്? ടാസ്ക് ജയിക്കുന്ന ആളാണ് ഇവിടുത്തെ രാജാവ് എന്ന്. ആ അതിനെന്താ? ആ രാജാവ് പറയുന്നതാണ് ഇവിടുത്തെ അവസാന വാക്കെന്ന്. ആ അതെ, ആ രാജാവ് പറയുന്നത് എല്ലാവരും അനുസരിക്കണം. ഇനി ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും അനുസരിക്കണം. എന്ത് എന്ത് പറയുന്നു? കണക്കപ്പുറത്ത് ഇനി ഇവിടെ ഒരേ ഒരു രാജാവ് മാത്രം, അത് ഞാനാണ്. അതുകൊണ്ട് ഇനി മുതൽ ഞാനായിരിക്കും ബിഗ് ജോക്സ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ലാലേ, എന്താ സംഗതി? കളറല്ലേ? സൂപ്പർ ഹീറോസ്.